ആരോഗ്യ ഇൻഷുറൻസ് ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് അവർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ആദ്യം തന്നെ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസിലേക്കാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ പല വിധത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, അതിൻ്റെ ചികിത്സാ ചിലവുകളും വളരെ കൂടുതലാണ്. പല ഘട്ടങ്ങളിലും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അതായത് നൂതന ചികിത്സകൾക്കും അതുപോലെ നല്ല കെയർ കിട്ടുന്ന ചികിത്സക്കും അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കാറുള്ളത്. ഇത്തരത്തിൽ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ നമ്മളൊരു വലിയ തുക അവിടെ നൽകേണ്ടതായിട്ട് വരും. പണമുള്ളവർക്ക് ഇതൊരു പ്രശ്നമല്ല, അവരുടെ പണത്തിൽ നിന്നും കുറച്ച് വിഹിതം എടുത്ത് അവിടെ കൊടുത്താൽ മതിയാകും. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാധ്യതയായിട്ട് മാറുന്നു. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയൊക്കെ ബില്ലടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നേക്കാം. ഈ ഒരു അവസ്ഥ ഒഴിവാക്കുവാനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്ന പണത്തിൽ നിന്നും ഒരു വിഹിതം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ഒന്നും തന്നെ 100% കുറ്റമറ്റതല്ല. അതിനും അതിൻ്റെതായിട്ടുള്ള കുറേ അധികം പോരായ്മകളുണ്ട്. നമ്മൾ കുറേ അധികം അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാ വർഷവും കൃത്യമായിട്ട് പ്രീമിയം അടച്ച് പുതുക്കി ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ കമ്പനി ക്ലെയിം നിരസിച്ച കുറേ അധികം അനുഭവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് എടുക്കുന്നത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പോയി പർച്ചേസ് ചെയ്യും, അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ പോയി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടച്ചിട്ടും ക്ലെയിം ചെയ്യാൻ ചെന്നിട്ട് അത് നിരസിച്ച കുറേ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് കുറേ അധികം ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ വേണ്ടി മടിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളേക്ക് റെഗുലേറ്റ് ചെയ്യുന്ന IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ കുറേ അധികം മാറ്റങ്ങൾ നടപ്പിലാക്കി. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു എല്ലാ കമ്പനികൾക്കും കോമൺ ആയിട്ടൊരു ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നത്. അതായിരുന്നു ആരോഗ്യ സഞ്ജീവനി എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും സെയിം ആയിരിക്കും. അത്യാവശ്യം എല്ലാവിധ രോഗങ്ങൾക്കും കവറേജ് നൽകുന്ന ഒരു പോളിസി. ഈ ഒരു ആരോഗ്യ സഞ്ജീവനി പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോഗ്യ സഞ്ജീവനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വ്യക്തമായിട്ട് മനസ്സിലാക്കി സംശയങ്ങളൊക്കെ മാറ്റി പർച്ചേസ് ചെയ്യുവാൻ പോളിസി ഹോൾഡറിന് സാധിക്കുന്നു. ഈ ഒരു ആരോഗ്യ സഞ്ജീവനി പോളിസിയെ പറ്റിയും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പല ടോപ്പിക്കിലും നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിരുന്നു. ആ വീഡിയോകളുടെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകൾ കണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. വർഷങ്ങളോളം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടച്ചിട്ടും ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ അത് നിരസിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുവാനായി IRDA ഇൻഷുറൻസ് പോളിസികളുടെ നയത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വന്ന പുതിയ മാറ്റങ്ങളെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പറഞ്ഞതുപോലെ വർഷങ്ങളോളം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടച്ചിട്ടും ക്ലെയിം ചെയ്യുന്നൊരു സന്ദർഭത്തിൽ നിരസിക്കുന്ന കുറേ അധികം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുകയാണ് പുതിയ പോളിസി നയമനുസരിച്ച് 8 വർഷം പിന്നിട്ട ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ ക്ലെയിം വന്നാൽ കൂടുതൽ ഒഴിവ് കിഴിവുകളൊന്നും പറയാതെ ക്ലെയിം സെറ്റിൽ ചെയ്യണമെന്നാണ്. പോളിസി എടുത്ത് കുറേയധികം വർഷങ്ങളായിട്ട് അത് പ്രീമിയം അടച്ച് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിരസിക്കുമോ എന്നുള്ളൊരു പേടിയില്ലാതെ അവർക്ക് ആ പോളിസി കണ്ടിന്യൂ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ എത്രയും നേരത്തെ, അതായത് രോഗമൊന്നുമില്ലാത്ത ചെറുപ്പകാലത്ത് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ കുറേയധികം നാളുകൾ, അതായത് നമുക്കൊരു പ്രായം എത്തുന്ന അല്ലെങ്കിൽ രോഗം ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏജ് എത്തുമ്പോഴേക്കും നമ്മൾ കുറേയധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കും ആ ഒരു പോളിസി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ക്ലെയിം നിരസിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലാതാകുന്നു. പിന്നെ നമ്മൾ നൽകുന്ന ബില്ലിലൊക്കെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഈ ഒരു പുതിയ പോളിസി നയം 2021 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന പോളിസികളിൽ ഈ വരുന്ന ഒക്ടോബറിൽ തന്നെ ഈ ഒരു നയം ആടാവുന്നതാണ്. പിന്നെ പോളിസി നയത്തിൽ വന്ന മറ്റൊരു മാറ്റം എന്നത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികളൊന്നും തന്നെ കവറേജ് നൽകുന്നില്ല. അതിനൊരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാകും. ആ ഒരു വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു രോഗത്തിന് കവറേജ് ലഭിക്കുകയുള്ളൂ. ഇനി മുതൽ
നമ്മൾ പോളിസി എടുക്കുമ്പോൾ നമുക്ക് നിലവിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന ഒരു പോളിസിയിൽ വ്യക്തമായിട്ട് കാണിക്കണം. മാത്രമല്ല ഈ ഒരു നിലവിലുള്ള രോഗങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് പരമാവധി 4 വർഷം മാത്രമേ ആകുവാൻ പാടുള്ളൂ. മറ്റൊരു മാറ്റം, നമ്മൾ പോളിസി എടുത്തതിന് ശേഷം വരുന്ന പലവിധ രോഗങ്ങളുണ്ട്. ഈ മാനസിക രോഗം, അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സംഭവിക്കുന്ന അപകടം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും പല ഇൻഷുറൻസ് കമ്പനികളും നിലവിൽ കവറേജ് നൽകുന്നില്ല. എന്നാൽ ഇനി മുതൽ അത് പാടില്ല. പോളിസി എടുത്ത ശേഷം വരുന്ന രോഗങ്ങൾ, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഇനി മുതൽ കവറേജ് നൽകണം. പിന്നൊരു പ്രശ്നമാണ് നമ്മൾ പോളിസി എടുത്ത ശേഷം ഇടയ്ക്കിടെ ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ പോളിസിയുടെ പ്രീമിയം വർദ്ധിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പോളിസിയുടെ പ്രീമിയം അടക്കുവാനായി ചെല്ലുവാൻ നേരത്തായിരിക്കും അതിൻ്റെ പ്രീമിയം ഉയർത്തിയ കാര്യം നമ്മൾ അറിയുന്നത്. എന്നാൽ ഇനി മുതൽ അത് പറ്റില്ല. പുതിയതായിട്ട് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം, അതുപോലെ തന്നെ ഈ ഇടക്ക് പ്രീമിയം വർദ്ധിപ്പിച്ച പ്ലാനിൻ്റെ പ്രീമിയവും ഇനി 3 വർഷത്തേക്ക് ഉയർത്തുവാൻ പാടില്ല. 3 വർഷത്തിന് ശേഷം മാത്രമേ പോളിസികളുടെ പ്രീമിയം ഉയർത്തുവാൻ പാടുള്ളൂ. മാത്രമല്ല ഇത്തരത്തിൽ പോളിസികളുടെ പ്രീമിയം ഉയർത്തുമ്പോൾ പോളിസി ഹോൾഡറിന് അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് 3 മാസത്തിന് മുമ്പെങ്കിലും നൽകിയിരിക്കണം. പിന്നെ കൂടുതൽ ആൾക്കാരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുവാൻ മടിക്കുന്നത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ വരുന്ന പ്രീമിയം നമ്മൾ ഒരുമിച്ച് നൽകണം എന്നുള്ളതാണ്. പലപ്പോഴും ആരുടെയും കയ്യിൽ അത്രത്തിൽ ഒരു വലിയ തുക എടുക്കുവാനായി കാണില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാതിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം മാസത്തിലോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഇല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ തവണകളായിട്ട് അടക്കാനുള്ളൊരു സൗകര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ തവണകളായിട്ട് നമ്മൾ അടക്കുമ്പോൾ അതിനിടക്ക് നമുക്ക് ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ആ പ്രീമിയം മുഴുവനായിട്ടും അടച്ചാൽ മാത്രമേ നമുക്ക് ക്ലെയിം തുക സെറ്റിൽ ചെയ്ത് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ പോളിസിയുടെ പ്രീമിയം നമ്മൾ അടച്ചില്ല, പെൻഡിങ് വന്നു, അതിനുശേഷം നമുക്കൊരു ഗ്രേസ് പീരീഡ് നൽകും, അതിനുള്ളിൽ നമ്മൾ അടച്ചാൽ മതിയാകും. ഈ ഒരു ഗ്രേസ് പീരീഡിനുള്ളിൽ നമ്മൾ അടച്ചില്ലെങ്കിൽ നമ്മുടെ പോളിസി ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. പിന്നെ പോളിസി എടുത്ത് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടി വരുമ്പോൾ നേരിടുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇത് വലിപ്പിക്കുക എന്നത്. ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞ് അന്വേഷണം നടത്തണം, അത് വേണം, ഇത് വേണം, അങ്ങനെയുള്ള കുറേ വലിപ്പിക്കലുകളുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. നമ്മളൊരു ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി 45 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്ലെയിമിന് റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ് മുതൽ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന ഡേറ്റ് വരെ നമ്മളുടെ ക്ലെയിം തുകയുടെ 2%, അതുപോലെ ബാങ്ക് റേറ്റ് അടക്കമുള്ള തുക നമുക്ക് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പിഴയായിട്ട് നൽകണം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇത്തരത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളൊന്നും വലിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ല. പരമാവധി 45 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ക്ലെയിം റിജക്റ്റ് ചെയ്യും. രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് അറിയുവാനേ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ ഒരു ഇൻഷുറൻസ് കമ്പനികളെയൊക്കെ നല്ല കർശനമായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നല്ല രീതിയിൽ നടപ്പിലാകും. കമ്പനിയുടെ ചൂഷണത്തിന് ഇരയാകാതെ എല്ലാവർക്കും തന്നെ പോളിസിയുടെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.